വിശദമായ വാർത്തകളിലേക്ക്. പാലക്കാട് കേരളശ്ശേരി പഞ്ചായത്തിൽ തടുക്കശ്ശേരിയിൽ വയൽ നികത്തുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കാച്ചനാടി പാടശേഖരത്തിൽ 4.5 ഏക്കർ നെൽവയൽ നികത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാർ കേരളശ്ശേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ ബാലസുബ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ 6 അംഗ സംഘം അറസ്റ്റിൽ. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു. സംഘം സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. തായലങ്ങാടി സ്വദേശി മുഹമ്മദ് ഷഹീർ, മുഹമ്മദ് ആരിഫ്, അഹമ്മദ് നിയാസ്, ഫിറോസ് അബ്ദുൾ മനാഫ്, മുഹമ്മദ് അൽത്താഫ് എന്നിവരെയാണ് ഹൊസ്ദുർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞങ്ങാട് കടപ്പുറം സ്വദേശിയായ ഷെഫീഖിനെയാണ് കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയത്. ഇടുക്കി തൊട്ടിക്കാനത്ത് കടബാധ്യതയെ തുടർന്ന് കടയുടമ ആത്മഹത്യ ചെയ്തു. സേനാപതി സ്വദേശി കുഴിയമ്പാട്ട് ദാമോദരനാണ് മരിച്ചത്. കടയ്ക്കുള്ളിൽ വിഷം കഴിച്ച് മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 5 ലക്ഷത്തിലേറെ രൂപയുടെ ബാധ്യതയുള്ളതായി സുഹൃത്തുക്കൾ പറഞ്ഞു. ഒറ്റപ്പാലം കോതക്കുരിശിയിലും വ്യാപാരി ആത്മഹത്യ ചെയ്തു. പച്ചക്കറി വ്യാപാരി അലവിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. തിരുവനന്തപുരത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ പരിശോധന ശക്തം. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ 2 ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റോ ഉള്ളവർക്ക് മാത്രമേ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കന്യാകുമാരി ജില്ലാ ഭരണകൂടം അറിയിച്ചു. അമ്പൂരി, വെള്ളറട, കുന്നത്തുകാൽ, പാറശാല, കാരോട്, കുളത്തൂർ പഞ്ചായത്തുകൾ 20 ഓളം ചെക്ക് പോസ്റ്റുകൾ അതിർത്തി പ്രദേശത്ത് തമിഴ്നാട് സജ്ജീകരിച്ചിട്ടുണ്ട്. മലപ്പുറം താനാളൂരിലെ ദുരൂഹ മരണങ്ങളിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തം. കഴിഞ്ഞ വർഷം മരിച്ച കുഞ്ഞിപ്പാത്തുമ്മയുടേത് അടക്കമുള്ള മരണങ്ങളിലെ ദുരൂഹത നീക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിക്കും രൂപം നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ വർഷം December 30 താനാളൂരിൽ പുളിക്കിയത്ത് കുഞ്ഞിപ്പാത്തുമ്മ മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കുഞ്ഞിപ്പാത്തുമ്മയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ പലർക്കും വിയോജിപ്പുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും മരണത്തിലെ ദുരൂഹത നീക്കാനാകാത്തതിൽ നാട്ടുകാർക്ക് അമർഷമേറെയാണ്. നല്ല നല്ല രേഖകളുണ്ട്, ന്യായമായിട്ട് കേസ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം, ശരിയായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ കിട്ടണം. പോലീസ് ഇത് എന്ത് ചെയ്യുന്നു, മറച്ചു വെക്കുന്നു. പോലീസ് ആയി രംഗത്ത് കണ്ടു വന്ന് ഇവൻ പ്രതിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇയാവൻ ഇയാളെ ഇപ്പം മർഡർ, അതായത് ശ്വാസം മുട്ടിച്ച് കൊന്നതോ മറ്റതോ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്യണ്ടേ. നിഷ്പക്ഷ അന്വേഷണം നടത്തി മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. News 18 തിരൂർ. വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടി കോതമംഗലം, കുട്ടമ്പുഴ, പിണവർക്കുടി നിവാസികൾ. ഉപജീവന മാർഗമായ കൃഷി വന്യജീവികൾ നശിപ്പിച്ചിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആദിവാസികളുടെ പരാതി. ശക്തമായ ഫെൻസിംഗ് സംവിധാനം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. പിണവർക്കുടി ആദിവാസി മേഖലയിലെ വെളിയത്തുംപറമ്പ്, മുത്തലാമുടി, ആന്തം ഊരുകളിലാണ് വന്യജീവി ശല്യം രൂക്ഷമായിരിക്കുന്നത്. 3 ഊരുകളിലായി 600 ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. മഴക്കാലത്ത് വനവിഭവങ്ങൾ ശേഖരിക്കുന്നത് ബുദ്ധിമുട്ടായതിനാൽ കാർഷിക വൃത്തിയായിരുന്നു വരുമാന മാർഗം. വനം വകുപ്പ് സ്ഥാപിച്ച ഫെൻസിംഗുകൾ തകർന്നതോടെ വന്യജീവി ശല്യം രൂക്ഷമായി. തുടർന്ന് സ്വന്തം നിലയ്ക്ക് സൗരോർജ ഫെൻസിംഗ് സ്ഥാപിച്ചെങ്കിലും ഇവയും ആന തകർത്തു. ഇതോടെ കൃഷിസ്ഥലത്ത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വന്യജീവികളുടെ സൗര്യവിഹാരമായി. കുരങ്ങും മ്ലാവും പന്നിയും ആനയും കൈതച്ചക്കയും വാഴയും കൊക്കോയും തെങ്ങുമൊക്കെ നശിപ്പിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരാകട്ടെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ശക്തമായ ഫെൻസിംഗ് സംവിധാനമോ ട്രെഞ്ച് കുഴിക്കലോ ഇല്ലാതെ വന്യജീവികളെ തടയാൻ കഴിയില്ലെന്നാണ് പ്രദേശവാസികളുടെ പക്ഷം. നമ്മൾ അപേക്ഷ വെച്ചു, അത് 1.5 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ഇതുവരെ ആ ഫോറസ്റ്റിന് ധനസഹായം പോലും കിട്ടിയിട്ടില്ല. ഒരു 5 പൈസ കാരണം അങ്ങനെ പരിഹരം കളയാൻ ഞാനിപ്പോഴും ചികിത്സയിരിക്കാൻ കോട്ടയം മേളയിൽ ചികിത്സ ആളാണ്. ഇതുവരെ അതായത് 5 പൈസ ഫോറസ്റ്റ് എടുപ്പാൻ ഒരു സഹായം എനിക്ക് കിട്ടിയിട്ടില്ല. അവർ ഇന്നൊരു സർട്ടിഫിക് പറയും, നാളെ സർട്ടിഫിക് പറയും. ഈ സർട്ടിഫിക് നമ്മൾ എല്ലാ രേഖകളും പിടിച്ചു കൊടുത്തേക്കുന്നതാണ്. ഇത് കിട്ടില്ല. ഇതുണ്ടോ കാട്ടാനാഗ്രഹം നമ്മൾ വിളിച്ച് പറയുന്നുണ്ട് അവരോട്, ഇതുകൊണ്ട് എല്ലാം നശിച്ചു, കൃഷിയിൽ നശിക്കുന്നുണ്ടോ? അതായത് പൊറുതിമുട്ടി, മ്ലാവ്, കേഴ, പന്നിയെ, എല്ലാ മൃഗങ്ങളും സംഘം വേട്ടയിടുവാണ്. കാരണം മ്ലാവ് സാധനം കാല് പൊക്കെയാണ് വേണ്ടത്. മൊത്തം കൊക്കെ കുറച്ച് ആയിടും, കൊക്ക എല്ലാം ചൂട് കിടക്കും. ഒരു കൊക്കൊക്കെ പോലും നമുക്ക് ഇടുകയല്ല. കാട്ടാന ശല്യമാണ് ഏറെ രൂക്ഷം. ഭയം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന് ഇവിടുത്തുകാർ പറയുന്നു. തൊഴിലുറപ്പ് ജോലിക്കും ഈറ്റവെട്ടൽ ജോലിക്കും പോകുമ്പോൾ അയൽപ്പക്ക വീടുകളിൽ കുട്ടികളെ ഏൽപ്പിച്ചാണ് ഇവർ പോകുന്നത്. വന്യജീവി ശല്യം ഇനിയും രൂക്ഷമായാൽ ഊരുപേക്ഷിച്ചു പോകേണ്ടി വരുമെന്നും ഇവർ പറയുന്നു. News 18 കുട്ടമ്പുഴ.
പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ നായാട്ട് സംഘം ഭീതി പരത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. സംഘാംഗം പാലക്കാട് മുതുകുറിശി സ്വദേശി ഷൈനിനെയാണ് വനംവകുപ്പ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ സുന്ദരൻ ഉൾപ്പെടെ അഞ്ചു പേർ ഒളിവിലാണ്. വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരവും വനത്തിൽ അതിക്രമിച്ചു കടന്നതിനുമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വക്കോടൻ, മലവാരം, കാഞ്ഞിരപ്പുഴ ഡാം എന്നിവിടങ്ങളിലായിരുന്നു സംഘം നായാട്ട് നടത്തിയിരുന്നത്. കരിപ്പൂർ വിമാനത്താവള ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിരുകൾ സംബന്ധിച്ച് കൊണ്ടോട്ടി നഗരസഭയും പള്ളിക്കൽ പഞ്ചായത്തും തമ്മിൽ തർക്കം. കൊണ്ടോട്ടി നഗരസഭയുടെ ആവശ്യപ്രകാരം സർവേ നടന്നെങ്കിലും റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ടെന്ന് പള്ളിക്കൽ പഞ്ചായത്ത് അധികൃതർ പറയുന്നു. വിമാനത്താവള ഭൂമിയിൽ ഏറെ ഭാഗവും പള്ളിക്കൽ പഞ്ചായത്ത് പരിധിയിലാണ്. വർഷങ്ങളായി വിമാനത്താവളത്തിൽ നിന്നുള്ള തൊഴിൽ നികുതിയും കെട്ടിട നികുതിയും ലഭിക്കുന്നത് പള്ളിക്കൽ പഞ്ചായത്തിനാണ്. അതേസമയം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട റോഡുകൾ, തെരുവിളക്കുകൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തം കൊണ്ടോട്ടി നഗരസഭയ്ക്കാണ്. എന്നാൽ നികുതി ഇനത്തിലൊന്നും ലഭിക്കുന്നുമില്ല. വില്ലേജുകൾ സംബന്ധിച്ച ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ടോട്ടി നഗരസഭ സർവേ നടത്തി വ്യക്തത വരുത്തണമെന്ന് റവന്യൂ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് സർവേ നടന്നു. ആധുനിക സംവിധാനമായ ടോട്ടൽ സ്റ്റേഷൻ മെഷീൻ ഉപയോഗിച്ചായിരുന്നു സർവേ. ചില ഭാഗങ്ങൾ കൊണ്ടോട്ടി നഗരസഭയുടേതാണെന്ന് കണ്ടെത്തി. ഭൂരിഭാഗവും പള്ളിക്കൽ പഞ്ചായത്ത് പരിധിയിലും. അതനുസരിച്ച് 30% നികുതി ലഭിക്കേണ്ടതാണെന്ന് കൊണ്ടോട്ടി നഗരസഭാ അധികൃതർ വിലയിരുത്തി. ഇത് തീർത്തും തെറ്റാണെന്നും സർവേയിൽ അവ്യക്തതയുണ്ടെന്നും പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെമ്പാൻ മുഹമ്മദ് അലി പറഞ്ഞു. എന്നാൽ അതിരുകൾ സംബന്ധിച്ച് വ്യക്തത വരുത്തുകയാണ് ഉദ്ദേശമെന്നും അതിനായി തുടർ നടപടികൾ വേണമെന്നും കൊണ്ടോട്ടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് മടാൻ പറഞ്ഞു. ഈ അളവിൽ ഇപ്പോൾ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ കൈവശമുള്ള കുറേയധികം സ്ഥലങ്ങൾ, അന്താരാഷ്ട്ര ടെർമിനലിന്റെ ഭാഗം, ഫയർ സ്റ്റേഷൻ, കാർ പാർക്കിംഗ് ഏരിയ, അതുപോലെ തന്നെ കാർഗോ കോംപ്ലക്സിന്റെ ഒരു ഭാഗം അടക്കം 10-35% സ്ഥലം കൊണ്ടോട്ടി വില്ലേജിൽ കൊണ്ടോട്ടി നഗരസഭയുടെ ഭാഗമായി വരുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകണം, മാർക്കിംഗ് നടത്തണം, ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള നികുതി ഞങ്ങൾക്ക് തന്നെ പിരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകണമെന്നാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. ഇതിനൊരു തർക്കത്തിൻ്റെയും മറ്റും കാര്യമില്ല. അതേസമയം തർക്കങ്ങളില്ലെന്ന് ഇരു തദ്ദേശ സ്ഥാപനങ്ങളിലെയും ജനപ്രതിനിധികൾ വ്യക്തമാക്കുന്നു. ബന്ധപ്പെട്ടവർ ഇടപെട്ട് വ്യക്തത വരുത്തുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 കൊണ്ടോട്ടി. കൊച്ചിയിൽ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് 18-കാരിക്ക് ദാരുണാന്ത്യം. എറണാകുളം സ്വദേശി ഐറിൻ ജോയിയാണ് മരിച്ചത്. 10-ാം നിലയിൽ സഹോദരനൊപ്പം വ്യായാമം ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ താഴേക്ക് വീഴുകയായിരുന്നു. പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ്. കൊച്ചി ചിറ്റൂർ റോഡിലെ ഫ്ളാറ്റിലാണ് അപകടമുണ്ടായത്. മലപ്പുറം ആദവനാട് വടക്കേക്കുളമ്പിൽ ഓട്ടോ അപകടത്തിൽപ്പെട്ട് യുവതി മരിച്ചു. കൊളത്തൂർ സ്വദേശി നുസ്രത്താണ് മരിച്ചത്. ഓട്ടോ നിയന്ത്രണം വിട്ട് 60-അടി താഴ്ചയിലേക്ക് മറയുകയായിരുന്നു. അപകടത്തിൽ കുട്ടികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെയെല്ലാം വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കരയിൽ സിമെന്റ് കയറി വന്ന ടോറസ് ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു. ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടി തീ പടർന്നു. ഡ്രൈവർക്ക് പരിക്കേറ്റു. കൊട്ടാരക്കര കിഴക്കേ തെരുവ് സെന്റ് മേരി സ്കൂളിന് സമീപത്തെ വളവിലാണ് അപകടം. ലോറി മറിഞ്ഞതോടെ ഡീസൽ ടാങ്ക് പൊട്ടി ഡീസൽ പുറത്തേക്കൊഴുകി. വൈദ്യുതി ലൈൻ പൊട്ടിവീണുണ്ടായ സ്പാർക്കിംഗിൽ തീ പടരാൻ തുടങ്ങിയപ്പോഴേക്കും ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. കൊല്ലം ബൈപ്പാസിൽ 3 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ആയത്തിൽ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. കാറും 2 ബൈക്കുകളും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. 2 ബൈക്കുകളിലെയും യാത്രക്കാരായ യുവാക്കൾക്കാണ് പരിക്കേറ്റത്. ഇടുക്കി മൂന്നാറിനായി ആരംഭിച്ച RTO ഓഫീസിന്റെ പ്രവർത്തനം വർഷങ്ങൾ പിന്നിടുമ്പോഴും യാഥാർത്ഥ്യമായില്ല. ഓഫീസ് ആരംഭിക്കാൻ റവന്യൂ വകുപ്പ് കെട്ടിടം വിട്ടു നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ എത്താൻ കൂട്ടാക്കാത്തതിനാൽ ആണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മറയൂർ, കാന്തല്ലൂർ, വട്ടവട, കീഴന്തല്ലൂർ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് 30 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം വാഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. മാത്രമല്ല, മൂന്നാറിലെ 1000 കണക്കിന് ഓട്ടോ ടാക്സി തൊഴിലാളികളും RTO ഓഫീസ് അടിമാലിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രതിസന്ധിയിലാണ്. ചെറിയ കാര്യത്തിനു പോലും കൂടുതൽ പണം ചിലവഴിച്ച് അടിമാലിയിലെത്തണം. ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനാണ് ദേവികുളത്ത് സിവിൽ സ്റ്റേഷനിൽ RTO ഓഫീസ് പ്രവർത്തിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ദേവികുളം മുൻ സബ് കലക്ടറുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചത്. അതേ തുടർന്ന് 1 യൂണിറ്റിന്റെ പ്രവർത്തനം 1 ആഴ്ചയോളം ദേവികുളത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കകം ഉദ്യോഗസ്ഥർ സേവനം മതിയാക്കി. സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന് 10,000 ആണ് സർക്കാർ ഖജനാവിൽ നിന്ന് 1 മാസവും ചെലവഴിക്കുന്നത്.
സാധാരണ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും. കാന്തല്ലൂർ മുതൽ വട്ടവട മുതൽ അങ്ങനെ ഓരോ മേഖലകളിൽ കുടിയേറ്റ കർഷകർക്കും തോട്ടം തൊഴിലാളികൾക്ക് ഏറെ ഉപകാരപ്രദമായി ദേവികുളം ടൗണിൽ സ്ഥാപിച്ച ആർ ടി ഓഫീസ് വീണ്ടും വാടക ബിൽഡിംഗിലേക്ക് പോകുന്നതിൻ്റെ നിജസ്ഥിതി എന്തെന്നറിയുവാൻ ദേവികുളം നിവാസികൾ വെമ്പൽ കൊള്ളുകയാണ്. അതിൻ്റെ സത്യാവസ്ഥയ്ക്ക് വേണ്ടി അനിശ്ചിതകാല സമരങ്ങളിലേക്കുള്ള ഒരു പോക്കിലേക്കാണ് ദേവികുളം നിവാസികൾ. ദേവികുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കേണ്ട ഓഫീസ് അടിമാലിയിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ദേവികുളം. പട്ടാമ്പി കൊപ്പം ടൗൺ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. സർക്കാർ 2 കോടി രൂപയാണ് ആദ്യഘട്ട നവീകരണത്തിനായി വകയിരുത്തിയത്. ടൗണിലെ വെള്ളക്കെട്ട്, ഗതാഗത കുരുക്ക് എന്നിവയ്ക്ക് നവീകരണത്തിലൂടെ പരിഹാരം കാണാനാണ് ലക്ഷ്യമിടുന്നത്. കൊപ്പം ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി ഡ്രൈനേജ് നിർമ്മാണം അടുത്ത ദിവസം തുടങ്ങും. ടൗൺ നവീകരണം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മഴ പെയ്താൽ കൊപ്പം സെന്ററിലും വളാഞ്ചേരി കുലുക്കല്ലൂർ റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മണിക്കൂറുകൾ ഗതാഗത കുരുക്കും പതിവാണ്. ഇതിനെല്ലാം പരിഹാരം കാണുകയാണ് ലക്ഷ്യം. സംസ്ഥാന സർക്കാർ 2 കോടി രൂപയാണ് ആദ്യഘട്ട പ്രവർത്തനത്തിന് വകയിരുത്തിയിരിക്കുന്നത്. സർവേ ഉടൻ നടത്തും. ഇതിന്റെ ഭാഗമായി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. അവതരിപ്പിക്കുകയും അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാമെന്നും MLA നിർദ്ദേശപ്രകാരം തന്നെ PWD ഉദ്യോഗസ്ഥര് നമുക്ക് സമ്മതം അറിയിച്ചിട്ടുണ്ട്. മലബാർ പ്ലസ് കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. 3.75 കോടി ചെലവിൽ BMBC പ്രവൃത്തി നടത്താനുള്ള കൊപ്പം വളാഞ്ചേരി റോഡിന്റെ പ്രവൃത്തിയും ഈ കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം തന്നെ റോഡിന്റെ നിർമ്മാണം തുടങ്ങും. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് മുന്നിൽ കൌൺസിലറുടെ കുത്തിയിരുപ്പ് സമരം. 30-ാം വാർഡ് കൌൺസിലർ സിംലാലാണ് വാർഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നു എന്നാരോപിച്ച് നഗരസഭയ്ക്ക് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത്. ഉദ്യോഗസ്ഥരും ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ അറിവോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്നാണ് സിംലാലിന്റെ ആരോപണം. ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച UDF കൌൺസിലറാണ് സിംലാൽ. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകുന്നതിനെതിരെ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം. ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ച് 3 വർഷമായിട്ടും പുനർനിർമ്മാണം ആരംഭിക്കാത്തതിനാലാണ് ശ്രാദ്ധബലി നടത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത്. 3 വർഷം മുമ്പാണ് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം പുനർനിർമ്മാണത്തിനായി പൊളിച്ചിട്ടത്. പുതിയ കെട്ടിടം ഉടൻ നിർമ്മിക്കുമെന്നായിരുന്നു വാഗ്ദാനം. കെട്ടിട നിർമ്മാണം വൈകിയതോടെ ഇവിടെ കച്ചവടം നടത്തിയ വ്യാപാരികൾ പ്രതിസന്ധിയിലായി. ഇതോടെയാണ് പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബലി നടത്തി പ്രതിഷേധിച്ചത്. വർഗീയപരമായിട്ട് വരെ പാലക്കാട് നഗരസഭ ഈ ബസ് സ്റ്റാൻഡിനെ കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംശയം. ഞങ്ങൾ നിരവധി സമരം നടത്തി. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഇതേപോലെ തന്നെ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയുണ്ടായി. എന്നിട്ടും ഒരു നിലപാട് സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഖേദമുണ്ട് ഇന്ന് ഇതുപോലെ ഒരു സമരം നടത്തിയതിൽ. ബസ് സ്റ്റാൻഡിനായി നിരവധി രൂപരേഖകൾ ലഭിച്ചെങ്കിലും അന്തിമാനുമതി ആയിട്ടില്ല. അതിനുശേഷമേ ടെൻഡർ നടപടികൾ ആരംഭിക്കൂ. നഗരസഭയുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കച്ചവടക്കാരുടെയും മറ്റ് തൊഴിലാളികളുടെയും ജീവിതം കടുത്ത പ്രതിസന്ധിയിലാണെന്നും ഇവർ വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. കൊല്ലം ഏരൂരിൽ പന്നികളെ തുരത്താൻ സ്ഥാപിച്ച പടക്കത്തിൽ ചവിട്ടി 16-കാരന്റെ കാൽ തകർന്നു. ഇടമുളയ്ക്കൽ സ്വദേശി മുനീറിന്റെ കാൽപാദമാണ് പൂർണ്ണമായും തകർന്നത്. ഏരൂരിൽ എണ്ണപ്പനത്തോട്ടം കാണാനായി ബന്ധുക്കളോടൊപ്പം നടന്നുപോകവേ പന്നിപ്പടക്കത്തിൽ ചവിട്ടുകയായിരുന്നു. നിയമവിരുദ്ധമായിട്ടാണ് പടക്കം സ്ഥാപിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വീണ്ടും വാർത്തകളിലേക്ക്. കാർഷിക കേരളം. കാന്താരിമുളകിന്റെ വിപണി സാധ്യത മനസ്സിലാക്കി കണ്ണൂർ കതിരൂരിലെ ഹരിതം കർഷക കൂട്ടായ്മ. 1.5 ഏക്കർ സ്ഥലത്ത് നടത്തിയ കാന്താരിമുളക് കൃഷിയുടെ വിളവെടുപ്പ് KP മോഹനൻ MLA നിർവഹിച്ചു. കാന്താരിമുളക് കൃഷിയിലൂടെ നേട്ടം കൊയ്തെടുക്കുകയാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിതം കർഷക കൂട്ടായ്മ. കതിരൂർ ടൗണിനടുത്തുള്ള 1.5 ഏക്കർ സ്ഥലത്താണ് കൃഷി. ദിനംപ്രതിയുള്ള പരിചരണമോ കൂടുതൽ മുടക്കുമുതലോ ഇല്ലാതെ തന്നെ വിളവ് കൊയ്തെടുക്കാമെന്നതാണ് കാന്താരി കൃഷിയുടെ സവിശേഷത.
കന്താരി കൃഷി മറ്റ് കൃഷികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ആകർഷകമാണ്, ചിലവ് കുറവാണ്. പിന്നെ കഠിനമായി അധ്വാനിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പോലും ഈ കൃഷി ചെയ്യാൻ കഴിയും. ഇപ്പോൾ കന്താരി ഇന്ന് അന്യം നിന്ന് പോയ കൃഷിയായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത് നല്ല രീതിയിലായിക്കഴിഞ്ഞാൽ പിന്നെ നല്ല വിളവെടു കിട്ടുന്ന ആണ്. പ്രത്യേകിച്ചിട്ട് ഈ സമയം, ഈ മഴക്കാലത്താണ് കാന്താരി ഏറ്റവും കൂടുതലുണ്ടാകുന്നത്. വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്. എന്നാലും മഴക്കാലത്ത് ഇതിൻ്റെ ഉൽപ്പാദനം വളരെ കൂടുതലാണ്. അത് വിറ്റഴിക്കാൻ അല്പം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹരിതം ഗ്രൂപ്പിൽ അംഗങ്ങളായ 20 പേരാണ് കൃഷി നടത്തുന്നത്. കാന്താരി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഔഷധമൂല്യമുള്ള, ഏറ്റവും കൂടുതൽ ഔഷധമൂല്യമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തായിട്ടാണ് ഈ കാന്താരി നമ്മൾ കാണുന്നത്. ബാങ്കിൻ്റെ കീഴിൽ 16 കർഷക ഗ്രൂപ്പുകൾ വ്യത്യസ്തമായ പരിപാടികൾ, ഓരോ ഇനങ്ങൾ കൃഷി ചെയ്ത് വലിയ ശ്രദ്ധ പിടിക്കുന്ന തരത്തിൽ ഈ മേഖലയിൽ, കാർഷിക മേഖലയിൽ ഇടപെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യക്കാർ ഏറെ ഉള്ളതിനാൽ കാന്താരിമുളകിന് വിപണി അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട സാഹചര്യമില്ലെന്നും കർഷകർ പറയുന്നു. ന്യൂസ് 18 കണ്ണൂർ. ഓണത്തെ വരവേൽക്കാൻ കാക്കപ്പൂ വസന്തമൊരുക്കി കണ്ണൂർ ഞണ്ടുമ്പലം പാറ. മലബാറുകാരുടെ ഓണപ്പൂക്കളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന കാക്കപ്പൂക്കൾ ഇന്ന് അപൂർവ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഓണപ്പൂക്കളം എന്നാൽ വടക്കേ മലബാറുകാരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക കാക്കപ്പൂക്കളാണ്. മഴക്കാലത്ത് പച്ചപുതച്ചു കിടക്കുന്ന പാറപ്രദേശങ്ങളിൽ ജൂലൈ പകുതിയോടെ കാക്കപ്പൂക്കൾ വിരിയാൻ തുടങ്ങും. പൂക്കൾ പറിക്കാനായി സ്ത്രീകളും കുട്ടികളുമെല്ലാം പിന്നെയൊരു മത്സരമാണ്. തുടർച്ചയായ ഖനനമൊക്കെ പാറകളിലെ ജൈവസമ്പത്ത് പാടെ തകർത്തു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് പലയിടത്തും കാക്കപ്പൂക്കൾ വിരിയാതെയായി. ഞണ്ടുമ്പലം പാറയിൽ വിരിഞ്ഞു നിൽക്കുന്ന കാക്കപ്പൂക്കൾ മനോഹര കാഴ്ചയാണ്. മാടായിപ്പാറ കഴിഞ്ഞാൽ കാക്കപ്പൂക്കൾ പൂത്തു നിൽക്കുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നായി ഞണ്ടുമ്പലം പാറ മാറുകയാണ്. അനധികൃതമായ നിർമ്മാണങ്ങൾ, ചെങ്കൽ ഖനനങ്ങൾ എന്നിവ മൂലം മനോഹരമായ ഈ പ്രകൃതി ഭംഗി ഇനി എത്ര നാൾ എന്നുള്ളത് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകരെയും മറ്റുള്ളവരെയും ആശങ്കപ്പെടുത്തുന്നു. എന്നിരുന്നാലും മറുനാടൻ പൂക്കളുടെ വരവുണ്ടായിരുന്നെങ്കിലും ഇന്നും നാട്ടിൻ പുറത്തെ കുട്ടികൾ ഓണത്തിന് മനോഹരമായ കാക്കപ്പൂക്കളും കൃഷ്ണപ്പൂക്കളും ചൂതുപൂക്കളും തേടി ഈ പ്രദേശങ്ങളിൽ ഇപ്പോഴും വരാറുണ്ട്. പച്ചപുതച്ചു കിടക്കുന്ന പാറപ്രദേശത്ത് ഇടതൂർന്നു നിൽക്കുന്ന കാക്കപ്പൂക്കൾ, നീലനിറത്തിലുള്ള കാക്കപ്പൂക്കളുടെ ഓരം ചേർന്ന് കടും നീലയിൽ കൃഷ്ണപ്പൂക്കൾ, പൂക്കളിൽ നിന്നും തേനുകരാനെത്തുന്ന തേനീച്ചകൾ. മനോഹര കാഴ്ചകൾ ക്യാമറയിൽ പകർത്താനെത്തുന്ന സഞ്ചാരികൾ, എല്ലാം കൊണ്ടും ഞണ്ടുമ്പലം പാറ പ്രകൃതിസ്നേഹികളുടെ ഇഷ്ടകേന്ദ്രമാവുകയാണ്. ശ്രീനിയാലക്കോട്ട്, ന്യൂസ് 18 കണ്ണൂർ. കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ വാക്സിൻ എടുക്കണമെന്ന സന്ദേശവുമായി നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്ക് സഞ്ജീവനി ക്യാമ്പയിൻ തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സഞ്ജീവനി ഗാഡി ഇതുവരെ 496 ഗ്രാമങ്ങൾ പിന്നിട്ടു. 252,750 പേരിലേക്കാണ് സഞ്ജീവനി ഗാഡി വാക്സിനേഷൻ സന്ദേശം എത്തിച്ചത്. തേയില കൊണ്ട് വിസ്മയം തീർക്കുകയാണ് പട്ടാമ്പി കുലുകല്ലൂർ സ്വദേശി ഫാത്തിമത്ത് ഹസ്ന എന്ന വിദ്യാർത്ഥി. പ്രധാനമന്ത്രിമാരുടെയും രാഷ്ട്രപതിമാരുടെയും ചിത്രങ്ങൾ വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ 16-കാരി. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോക്ഡൌൺ കാലത്തെ ചിത്രരചനയിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിരിക്കുകയാണ് കുലുക്കല്ലൂർ സ്വദേശി ഫാത്തിമത്ത് ഹസ്ന. വല്ലപ്പുഴ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് ഹസ്ന. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും രാഷ്ട്രപതിമാരുടെയും ചിത്രം തേയില കൊണ്ടാണ് വരച്ചത്. ചെറുപ്പം മുതലേ വരക്കൊക്കെ ചെയ്യാറുന്നു. പിന്നെ സ്കൂളിൽ ആദ്യമൊക്കെ ചെറിയ ചെറിയ മത്സരത്തിനൊക്കെ പങ്കെടുത്തിരുന്നു. വലുത് ഇതിലേക്കൊന്നും പോയിട്ടില്ല, ചെറിയ ചെറുതായിട്ടൊക്കെ വരച്ചിരുന്നുള്ളൂ. പിന്നെ ലോക്ക്ഡൗൺ ആയ സമയത്താണ് ഞാൻ കൂടുതൽ വരക്കാനായിട്ടൊക്കെ തുടങ്ങിയത്. ആ സമയത്താണ് ഇങ്ങനെ ചായപ്പൊടി കൊണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതുപോലെ വെറുതെ ഇങ്ങനെ വരച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കണ്ടപ്പോൾ അതിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇത് വന്നു മെയില്. പിന്നെ കാലിഗ്രാഫി വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ ഓരോരുത്തർ വന്ന് വാങ്ങിക്കൊണ്ട് പോകണൊക്കെ ഉണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ. ജനുവരിയിലാണ് റെക്കോർഡിനായി ചിത്രങ്ങൾ അയച്ചു നൽകിയത്. കഴിഞ്ഞ ദിവസം ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത അറിയിപ്പും രേഖകളും ലഭിച്ചു. ചിത്രരചനയുടെ പുതിയ രീതികൾ അറിയുവാനും സ്വന്തം കഴിവുകളെ കൂടുതൽ ഉപയോഗപ്പെടുത്തുവാനുമുള്ള ശ്രമത്തിലാണ് ഹസ്ന. കാലിഗ്രാഫിയിലും ഹസ്ന കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കൊലിക്കലൂർ മറ്റാന്തരം ഹംസ ഫൗസിയ ദമ്പതികളുടെ മകളാണ് ഫാത്തിമത്ത് ഹസ്ന. ന്യൂസ് 18 പട്ടാമ്പി.